എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫണ്ടമെന്റൽ അനാലിസിസ് വേഴ്സസ് ടെക്നിക്കൽ അനാലിസിസ് ഇവ രണ്ടിൻ്റെയും വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഫണ്ടമെന്റൽ അനാലിസിസ് എന്നാൽ എന്ത് എന്ന് നോക്കാം. ഫണ്ടമെന്റൽ അനാലിസിസ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വിശകലനം എന്നത് അതിൻ്റെ സാമ്പത്തിക മൂല്യത്തെ വിലയിരുത്തുന്നതിനുള്ള ശ്രമത്തിൽ ഒരു സുരക്ഷ വിലയിരുത്തുന്നതിനുള്ള ഒരു രീതിയാണ്. ബന്ധപ്പെട്ട സാമ്പത്തികവും മറ്റ് ഗുണപരമായ അളവറ്റ ഘടകങ്ങളും പരിശോധിക്കുക. രാജ്യം, മേഖല, കമ്പനിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്റ്റോക്ക് വിശകലനം ചെയ്യുക. വ്യക്തിഗത കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും വിവിധ അനുപാതങ്ങൾ പരിശോധിക്കുന്നതിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അതാണ് ആ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ അനാലിസിസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ എക്കണോമിക് കണ്ടീഷൻസ് പിന്നെ അതുപോലെ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഔട്ട്ലുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് വഴിയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. വില നിയന്ത്രണവും വോളിയവും പോലുള്ള ട്രേഡിംഗ് പ്രവർത്തനങ്ങളിൽ നിന്നും ശേഖരിച്ച സ്റ്റാറ്റിക്കൽ ട്രെൻഡുകൾ വിശകലനം ചെയ്യുന്നതിലൂടെ നിക്ഷേപക മൂല്യനിർണയം നടത്തുന്നതിനും വ്യാപാര അവസരങ്ങൾ തിരിച്ചറിയുന്നതിനും ഉപയോഗിക്കുന്ന ഒരു വ്യാപാര അച്ചടിയാണ് സാങ്കേതിക വിശകലനം അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ മാർക്കറ്റ് ഡേറ്റ, പ്രാഥമികമായ വില, വോളിയം എന്നിവയുടെ പഠനത്തിലൂടെ ഭാവിയിലെ ദിശ പ്രവചിക്കുന്നു. അതായത് ടെക്നിക്കൽ അനാലിസിസ് മാർക്കറ്റിൻ്റെ ഉപകരണത്തിൻ്റെയോ യഥാർത്ഥ വിലയും വോളിയവും മാത്രമാണ് പരിഗണിക്കുന്നത്. അത് ആ ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ചാർട്ട് വെച്ചിട്ട് പ്രൈസ്, വോളിയം, അത് വെച്ചിട്ട് ഫ്യൂച്ചർ വാല്യൂസ് എങ്ങനെ ഇരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അതാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി സാധാരണമായി ടെക്നിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ. എവിടെയാണ് ഒരാൾ വാങ്ങുന്നത്? അതാണ് സപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ റെസിസ്റ്റൻസ് പറയുന്നത് എവിടെ ഒരാൾ വിൽക്കുന്നു. ഫിനാൻഷ്യൽ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ പ്രധാനമായും രണ്ട് ചിന്താ രീതികളാണ് ഉള്ളത്. ഒന്ന് ടെക്നിക്കൽ അനാലിസിസ്, രണ്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് ഒരു സെക്യൂരിറ്റീൻ്റെ വില ചലനത്തെയാണ് ഭാവിയിലെ ചലനങ്ങളെ പ്രവചിക്കാൻ ഈ ഡേറ്റ ഉപയോഗിക്കുന്നു. ഫണ്ടമെന്റൽ അനാലിസിസ് ഒരു ബിസിനസ്സിനെ സ്വാധീനിക്കുന്നു, സാമ്പത്തിക ഘടകങ്ങൾ നോക്കുന്നു. അതുപോലെ എക്കണോമിക് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ അനാലിസിസിൽ നോക്കുന്നത്. ഇനി അതിൻ്റെ ഡിഫറൻസ് എന്തെല്ലാം വ്യത്യാസമുണ്ട് ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസിന് എന്തൊക്കെ വ്യത്യാസമുണ്ടെന്ന് നോക്കാം. ആദ്യം ഏത് ഡിഫറൻസ് വെച്ചാൽ എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് നോക്കാം. ടെക്നിക്കൽ അനാലിസിസിൽ വരുന്നത് ചാർട്ടുകൾ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ആ ചാർട്ടിൽ എങ്ങനെയാണ് ഓരോ ബൈസിൽ അത് എങ്ങനെയാണ് ഓരോ ഘടകങ്ങൾക്ക് എന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്, പ്രൈസും വോളിയും വെച്ചിട്ട്. അതേസമയം ഫണ്ടമെന്റൽ അനാലിസിസിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ആണ് നമ്മൾ കണക്കാക്കുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസ് ട്രൈ ടു ഡിറ്റർമിൻ എ കമ്പനീസ് വാല്യൂ ബൈ ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇത് ഫണ്ടമെന്റൽ അനാലിസിസിൽ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റുകൾ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഫണ്ടമെന്റൽ അനാലിസിസിൽ നോക്കുന്നത്, കമ്പനി ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷെ ടെക്നിക്കൽ അനാലിസിസിൽ ചാർട്ടുകൾ, പ്രൈസ് വോളിയം ചാർട്ടുകൾ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഇനി അടുത്ത ടൈം ഹൊറിസോൺ വെച്ചിട്ട് രണ്ടിലും എങ്ങനെയാണെന്ന് നോക്കാം. ഫണ്ടമെന്റൽ അനാലിസിസ് ഒരു വലിയൊരു സമയം കാലാവധി എടുക്കുന്നുണ്ട്. അതേസമയം ടെക്നിക്കൽ അനാലിസിസ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് ഷോർട്ട് ടേം അപ്രോച്ച് ആണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം ഇത് ചാർട്ട് കണ്ട് നമുക്ക് കണ്ട ഉടനെ അത് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഫണ്ടമെന്റൽ അനാലിസിസിൽ കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ വീക്സ് അല്ലെങ്കിൽ ഡേയ്സ് അല്ലെങ്കിൽ ഇവൻ മിനിറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്വാർട്ടേഴ്സ് ഓഫ് ഇയേഴ്സ് ആണ് ഫണ്ടമെന്റൽ അനാലിസിസ്. പക്ഷെ അതേസമയം ടെക്നിക്കൽ അനാലിസിസിൽ വേഗം ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അല്ലെങ്കിൽ ചിലപ്പോൾ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ട്രേഡിംഗ് വേഴ്സസ് ഇൻവെസ്റ്റിംഗ്, ഈ രണ്ടിലും എങ്ങനെയാണുള്ളത് ടെക്നിക്കൽ അനാലിസിസിലും അതുപോലെ ഫണ്ടമെന്റൽ അനാലിസിസിലും എങ്ങനെയാണ് നോക്കുക.
സാങ്കേതിക വിശകലനവും അടിസ്ഥാന വിശകലനവും തമ്മിൽ വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് ഉള്ളത്, രണ്ടു പേർക്കും ഡിഫറെൻറ്റ് ഗോൾസ് ആണ് ഉള്ളത്. ടെക്നോളജി അനലിസ്റ്റ് ചെറുതും ഇടതു വശവുമായ ട്രേഡിലേക്ക് ഒരു സ്റ്റോക്ക് പൊതിയുന്നതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. അതേസമയം അടിസ്ഥാന വിശകലന വിദഗ്ധർ ഓഹരിയുടെ അടിസ്ഥാന വ്യവസായത്തിൽ ദീർഘകാല നിക്ഷേപം നടത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഇത് മൂന്നുമാണ് ഇതിന്റെ ഡിഫറൻസുകൾ, അതായത് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതുപോലെ ട്രൈം ഹൊറിസോണിൽ വരുന്ന വ്യത്യാസം, ഇൻവെസ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് ടെക്നിക്കലായിട്ടും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാവർക്കും ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്നും അവരുടെ വ്യത്യാസത്തെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ബേസിക് വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.